ഇന്ന് കേരള കോൺഗ്രസിൻ്റെ 60-ാം ജന്മവാർഷികമാണ്. എല്ലാ കേരള കോൺഗ്രസ്സുകളും ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു, രാവിലെ തന്നെ ആഘോഷിച്ചു. 1964 ഒക്ടോബർ 9 തിരുനക്കര മൈതാനത്ത് മന്നത്ത് പത്മനാഭൻ തിരിതെളിച്ച് ആരംഭിച്ച കേരള കോൺഗ്രസ്സിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ആ പാർട്ടിയുടെ പിറവി പിന്നാമ്പുറ കഥകൾ അറിയാമോ? അറിയാമോ എന്ന് സംശയമാണ്. പി ടി ചാക്കോയെ അവഹേളിച്ചിറക്കിവിട്ട ആർ ശങ്കറും അതിനുശേഷം ചാക്കോച്ചൻ്റെ മരണത്തിൽ മനം നൊന്ത് പി കെ കുഞ്ഞുസാഹിബ് അവതരിപ്പിച്ച അവിശ്വാസത്തെ പിന്തുണച്ച 15 MLA മാരും ഇത്രയും കഥകളാണ് പാണന്മാർ അന്നു തൊട്ട് ഇന്ന് വരെ പാടി നടന്നിട്ടുള്ളത്. എന്നാൽ പട്ടം താണുപിള്ളെ ഗവർണർ സ്ഥാനം നൽകി നാട്ടിൽ നിന്നും ഓടിച്ചിട്ട് മുഖ്യമന്ത്രി പദം കൈക്കലാക്കിയ വർഗീയവാദി എന്ന ആരോപണമുള്ള ആർ ശങ്കറുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കാനും അടിച്ചിരുത്താനും സമുദായ നേതാവ് മന്നത്ത് പത്മനാഭൻ കാണിച്ച കൗശലം എത്ര പേർക്കറിയാം? നായർ സമുദായ നേതാവായിരുന്നുവെങ്കിലും വർഗീയവാദിയായിരുന്നില്ല മന്നത്ത് പത്മനാഭൻ. എന്നാൽ ആർ ശങ്കർ വ്യത്യസ്തനായിരുന്നു. അതിൽ മന്നത്തിന് നീരസവുമുണ്ടായിരുന്നു. ഇതിനിടെ 1960-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വേലപ്പനെയും പി ടി ചാക്കോയെയും മന്ത്രിസഭയിൽ കൊണ്ടുവരണമെന്ന ഉറച്ച തീരുമാനത്തോടെ വൈക്കംകാരനായ NSS നേതാവ് വേലപ്പനെ പി ടി ചാക്കോയുടെ തട്ടകമായ വാഴൂരിൽ മത്സരിപ്പിച്ചു. അതാണ് ചാണക്യതന്ത്രം. നായർ മേധാവിത്വമുള്ള നാടാണ് വാഴൂർ അന്നും ഇന്നും. വാഴൂരിൻ്റെ പുത്രൻ ചാക്കോയെ കത്തോലിക്കൻ്റെ വത്തിക്കാനായ മീനച്ചിലിൽ മത്സരിപ്പിക്കുകയും ഇരുവരും ജയിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ മന്ത്രിമാരായതും ചരിത്രം. അതിലും പ്രധാനപ്പെട്ടത് ഇരുവരെയും ഒരേ കാലയളവിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നതുമാണ്. വർഗീയവാദിയെന്ന് ആരോപണ വിധേയനായ ഒരു മുഖ്യമന്ത്രിക്കെതിരെ മറ്റു സമുദായക്കാരെ കൂടെ നിർത്തി ചെസ് ബോർഡിൽ കരുക്കൾ നീക്കുന്നത് പോലെ നീക്കിക്കളിച്ചിരുന്ന മന്നത്തിൻ്റെ മുന്നിൽ വീണ് കിട്ടിയ അവസരമായിരുന്നു ചാക്കോച്ചൻ്റെ രാജിയും തുടർന്നുള്ള മരണവും. അവസരം കൃത്യമായി ഉപയോഗിക്കാൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരോധിയും പോരാത്തതിന് അതിലും വലിയ വർഗീയ വിരുദ്ധനുമായ മന്നത്ത് പത്മനാഭനെ പോലെ അന്ന് ആരുമുണ്ടായിരുന്നില്ലത് യാഥാർത്ഥ്യമാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. പി കെ കുഞ്ഞുസാഹിബിനെ കൊണ്ട് ശങ്കർ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസം അവതരിപ്പിച്ചതിന് പിന്നിലും ആരുടെ ബുദ്ധിയാണെന്ന് ആലോചിക്കുന്നവർക്ക് മനസ്സിലാകും. ഇവിടെയാണ് കഥയറിയാതെ ആട്ടം കാണുന്ന കേരള കോൺഗ്രസ്സുകാരെ പറ്റി ലജ്ജ തോന്നുന്നത്. കേരള കോൺഗ്രസ്സിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ മുഖ്യൻ പി ജെ ജോസഫ് തന്നെയാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണെങ്കിലും പാർട്ടിയുടെ ജന്മത്തിൻ്റെ ഒരു രഹസ്യവും അറിയാത്തയാളാണെന്നാണ് പരസ്യമായ രഹസ്യം. അദ്ദേഹത്തിന് അതറിയേണ്ട കാര്യമില്ല. കാരണം പാർട്ടി രൂപീകരിക്കുന്ന കാലത്ത് ഭൂപടത്തിൽ ഒരിടത്തും ഇല്ലാതെ പിന്നീട് ഓടുപൊളിച്ചിറങ്ങി കടന്നുകൂടിയ ആളോട് പാർട്ടി ചരിത്രം പഠിച്ചിട്ട് വരണമെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. കേരള കോൺഗ്രസ് ജനിച്ച കാലം മുതൽ കേൾക്കുന്നത് അതൊരു ക്രൈസ്തവ പാർട്ടിയാണെന്നാണ്. അതിന് പ്രധാന കാരണമായി തോന്നുന്നത് KM ജോർജ് പ്രഥമ ചെയർമാൻ ആയിരുന്നു എന്നതാകാം. അവിടെയാണ് മന്നത്തിൻ്റെ കുശാഗ്രബുദ്ധി നമ്മൾ കാണേണ്ടത്. ശങ്കറിനെതിരെ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത 15 MLA മാരുടെ പേര് ഒന്ന് പരിശോധിക്കണം. അതിലെത്ര നായന്മാരുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയാൽ കേരള കോൺഗ്രസിൻ്റെ ജന്മരഹസ്യം അനാവരണം ചെയ്യും. പാർട്ടിയുടെ ജന്മദിനത്തിൽ മന്ത്രിസഭയെ മറിച്ചിട്ട 15 MLA മാരുടെയും പി ടി ചാക്കോയുടെയും മഹാനായ മന്നത്തിൻ്റെയും ഫോട്ടോ വെച്ച് അച്ചടിച്ചിറക്കിയ കലണ്ടർ ഇന്ന് അഭിമാനത്തോടെ കാറിൽ കറങ്ങി നടക്കുന്ന ഏതെങ്കിലും പുങ്കുവ നേതാവിൻ്റെ കൈവശം കാണുമോ എന്ന് സംശയമാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത്, ജന്മരഹസ്യം അറിയാതെയാണ് കേരള കോൺഗ്രസ്സുകാർ തലങ്ങും വിലങ്ങും നടന്ന് ജന്മദിനം ആഘോഷിക്കുന്നതെന്ന് പറയുന്നത്. മന്ത്രിയായിരുന്ന വേലപ്പൻ്റെ വിയോഗത്തെ തുടർന്ന് വാഴൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മന്നത്ത് പത്മനാഭൻ തൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസർ കെ നാരായണക്കുറുപ്പിനെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയാണ് രസികനായ നാരായണക്കുറുപ്പ് കോൺഗ്രസിലും തുടർന്ന് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായും കളത്തിൽ നിറഞ്ഞു നിന്നത്. അവിശ്വാസത്തെ അനുകൂലിച്ച 15 പേരുടെ പേരും മന്നത്തിൻ്റെ പുതുമയാർന്ന കളികളും അടുത്ത ദിവസം പറയാം.